വധഗൂഢാലോചന കേസിൽ ദിലീപിൻ്റെ അഭിഭാഷകർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് ഇന്ന് നോട്ടീസ് നൽകും. അഡ്വക്കേറ്റ് ഫിലിപ്പ് ടി വർഗീസ്, അഡ്വക്കേറ്റ് സുജേഷ് മേനോൻ എന്നിവർക്കാണ് നോട്ടീസ്. ദിലീപിൻ്റെ ഫോണിലെ സുപ്രധാന രേഖകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നെന്നാണ് ആരോപണം. അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് കാവ്യമാധവൻ്റെ മൊഴിയെടുക്കൽ ബുധനാഴ്ചത്തേക്ക് മാറ്റി. ജോഷി കുര്യൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ജോഷി, ഈ പരിശോധനയ്ക്കെന്നുള്ള പേരിലാണെങ്കിൽ പോലും ഫലത്തിൽ കോടതിയെ സഹായിക്കേണ്ട അഭിഭാഷകർ തന്നെ ഒരു നിർണായക കേസിലെ തുണ്ടി മുതൽ ആകേണ്ട ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചതിന് കൂട്ടുനിന്നു. അതിൽ വന്ന തെളിവുകൾ തന്നെ ഈ ഹാക്കറുടെ മൊഴി പ്രകാരമാണെന്നുണ്ടെങ്കിൽ കോടതിയിലെ രഹസ്യരേഖകൾ അടക്കമുള്ളവയാണ്. അപ്പോൾ ഇവർക്ക് ഇന്ന് നോട്ടീസ് നൽകിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും നടപടികൾ? അസാധാരണമായ സാഹചര്യമാണ് ഒരു കേസിൽ അഭിഭാഷകരെ തന്നെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ഇവർക്കിന്ന് നോട്ടീസ് കൊടുത്താലും സ്വാഭാവികമായിട്ടും ഇവരെ സാക്ഷികളാക്കിയാവും നോട്ടീസ് കൊടുക്കുക. അങ്ങനെ നോട്ടീസ് കൊടുത്താലും ഈ അഭിഭാഷകർ ഹാജരാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ ഈ നോട്ടീസ് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിൽ പോകാനുള്ള സകല സാധ്യതകളുണ്ട്. കാരണം ഇരുവരും ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകരാണ്. അഡ്വക്കേറ്റ് ഫിലിപ്പ് ടി വർഗീസ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുമാണ്. അഡ്വക്കേറ്റ് സുജേഷ് മേനോൻ ബി രാമൻപിള്ളയുടെ ഓഫീസിലെ ഏറ്റവും സീനിയറായ അഭിഭാഷകനാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ നോട്ടീസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതിയിൽ പോകും എന്നുറപ്പാണ്. ഈ ആളുകളുമായിട്ട് ഈ അഭിഭാഷക കേന്ദ്രങ്ങളുമായിട്ടൊക്കെ തന്നെ സംസാരിച്ച ഘട്ടത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരു അഭിഭാഷകന് തൻ്റെ കക്ഷിയുമായി ഇടപെടുന്നതിന് ചില പ്രിവിലേജസ് ഉണ്ട്. ആ പ്രിവിലേജസിലേക്കുള്ള കടന്നുകയറ്റമാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ നടപടി എന്നുള്ളതാണ് അവരുടെ, ആ അഭിഭാഷക അടക്കമുള്ളവരുടെ ഒരു നിലപാട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇതിനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ കാവ്യ മാധവൻ്റെ മൊഴിയെടുക്കലാണ്. അത് മിക്കവാറും ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 2 മണിക്ക് താൻ തയ്യാറാണ് എന്നാണ് കാവ്യ മാധവൻ അറിയിച്ചിരിക്കുന്നത്. തൻ്റെ ആലുവയിലെ പത്മസരോവരം വീട്ടിൽ വെച്ച് മൊഴിയെടുക്കണം എന്നാണ് കാവ്യ പറയുന്നത്. പക്ഷേ അവിടെ വെച്ച് മൊഴിയെടുക്കണോ എന്നുള്ള കാര്യത്തിൽ അന്വേഷണ സംഘം ഇപ്പോഴും ഒരു തീരുമാനമെടുത്തിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ ബാലചന്ദ്രകുമാർ അടക്കമുള്ള ആളുകളെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ രണ്ട് പേർക്കും വരാൻ പറ്റുന്ന മറ്റേതെങ്കിലും സ്ഥലം എന്നുള്ള കാര്യമൊക്കെ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ പരിഗണനയിലുണ്ട്. പക്ഷേ ഒരു ഒരു സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ സാക്ഷിയായി വിളിക്കുന്ന ഒരു സ്ത്രീക്ക്, ഒരു വനിതയ്ക്ക് തൻ്റെ മുടി എവിടെ വെച്ചെടുക്കണം എന്നുള്ള കാര്യത്തിൽ തനിക്കിതിനെ തീരുമാനിക്കാം എന്നുള്ള ഒരു നിയമവ്യവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് കാവ്യ മാധവൻ തൻ്റെ വീട്ടിൽ വെച്ച് തൻ്റെ മുടി എടുക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരുമിച്ചുള്ള മൊഴിയെടുക്കൽ ചോദ്യം ചെയ്യലൊക്കെ തന്നെ എത്ര കണ്ട് പ്രായോഗികമാണ് എന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിലും സംശയമുണ്ട്. എന്തായാലും നാളെ സായി ശങ്കറിൻ്റെ മൊഴിയെടുക്കാൻ പോകുന്നു. ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്താൻ പോകുന്നു. ഈ ആഴ്ച വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട്, വധ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൂടുതൽ ചൂടുപിടിക്കുന്ന നടപടികളിലേക്ക് ഈ ആഴ്ച പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. പി ജി ജോഷി കുര്യനാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകിയത്. KSRTCയിൽ ധാരാളം അഭിപ്രായങ്ങൾ തുടർന്നും വരുന്നുണ്ട്, എല്ലാത്തിലേക്കും പോകാനില്ല. പക്ഷേ നേരത്തെ ഞാൻ സേഫ് ചോദിച്ചു, ഈ ഓട്ടോ ടാക്സി കൂലി കൂട്ടുന്നത് എന്ന് മുതലാണെന്ന്. കമലേഷോട് ഞാൻ ആ ചോദ്യം ഉന്നയിച്ചിരുന്നു. ആഗ്രഹം കൊണ്ടാണോ ആശങ്ക കൊണ്ടാണോ എന്ന് ചോദിച്ചതിന് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹം കൊണ്ടാണ്, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോ ഡ്രൈവർ ടാക്സി ഡ്രൈവർമാർക്കൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് നിരക്ക് കൂടണമെന്നാണ് സാധാരണക്കാർക്ക്, അതിൽ യാത്ര ചെയ്യുന്നവർക്ക് കൂടിയാലുള്ള ആശങ്കയാണ്. ഇനി സർക്കാർ കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും എത്രയൊക്കെയാണ് കൊടുക്കുന്നത്, എത്രയാണ് കൊടുക്കേണ്ടി വരുന്നത് ഓരോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് നമുക്കുമുണ്ടല്ലോ ഒരു ധാരണ.